അക്കൗണ്ട്സ് ഫിഫ്ത്ത് സെമിസ്റ്റർ ബികോം ആൻഡ് ബി ബി എ ക്ലാസുകൾക്ക് വരുന്ന റിവിഷനാണ് നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് എക്സാമിനേഷൻ അടുക്കാനായി ഓക്കെ ഇനി ഒരാഴ്ച കൂടിയേ എക്സാമിനേഷന് വരുന്നുള്ളൂ അപ്പോൾ അതിന് മുൻപായിട്ട് റിവിഷൻ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ കവർ ചെയ്യുക ഇനി ഈ ഒരു ചാപ്റ്ററും അതേപോലെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടിയേ കവർ ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് നിങ്ങൾക്ക് ഡിഗ്രി ഫിഫ്ത്ത് സെമസ്റ്ററിന് കുറച്ചേ പഠിക്കാനുള്ളൂ അത് കണ്ടന്റ് വൈസ് കുറവുള്ള ഒരു ചാപ്റ്ററാണ് ഓക്കെ അത് പരമാവധി ഒരു വീഡിയോയിൽ തന്നെ ഒതുക്കാൻ സാധിക്കുമെന്നാണ് ഞാനും കരുതുന്നത് ഓക്കെ അപ്പോൾ സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി നയൻ വരെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ നമ്മളിതിനു മുൻപ് ഓവർവ്യൂ അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ ഓക്കെ നമ്മളിതിനു മുൻപ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് ഹെഡ് ഫൈവ് ഹെഡ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ച് കണ്ടു ഓക്കെ ഒരു പേഴ്സൺ ഒരു പേഴ്സൺ ഇൻകം ടാക്സ് പ്രകാരം ഒരു പേഴ്സൺ അയാൾക്ക് വരുന്ന വരുമാനങ്ങൾ അതെന്താണ് ഈ അഞ്ച് ഹെഡിലാണ് പേർസാൻ സാധിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് വെൽ ഡിഫൈൻഡ് ഹെഡ്സ് ആണ് ഈ നാല് ഹെഡുകൾ എന്താണ് ദി ആർ വെൽ ഡിഫൈൻഡ് അല്ലേ വ്യക്തമായ ഡെഫിനിഷൻ ഈ നാല് ഹെഡ്സിൽ വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് അത് ഈ നാല് ഹെഡുകളിൽ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് അത് നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് അക്കോഡിംഗ് ടു ഇൻകം ടാക്സ് ആക്ട് ആൻഡ് എന്താണ് അതേപോലെ തന്നെ ദ സോഴ്സ് ഓഫ് ഇൻകം ഷുഡ് ബി ടാക്സബിൾ അത് ടാക്സബിൾ ആക്കാനും എന്താണ് അതിന് അർഹത ഉണ്ട് എന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ അത് നമ്മൾ അതർ സോഴ്സിലേക്ക് എന്താണ് പരിഗണിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇതിൽ പെടാത്ത കാര്യമായിരിക്കും അങ്ങോട്ട് പോവുക അതർ സോഴ്സിൽ പോവുക അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് എന്താണ് അതർ ആണ് ഓക്കെ അപ്പോൾ ഏത് പേഴ്സൺ ആവട്ടെ സെവൻ ടൈപ്പ്സ് ഓഫ് പേഴ്സൺസ് ഉണ്ട് ഇൻകം ടാക്സ് പ്രകാരം നമ്മളത് ഇതിന് മുൻപ് കണ്ടിട്ടുണ്ട് ഓക്കെ ആ ചാപ്റ്റർ ഒന്ന് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നിങ്ങളൊന്ന് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യുക അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് സമയം കളയുന്നില്ല ഓക്കെ അപ്പോൾ ഈ നാല് ഹെഡ് ഓഫ് ഇൻകം നമ്മൾ എന്താണ് ക്ലാസ് എടുത്തതാണ് ഇതൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആണ് അല്ലേ ഇതൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആണ് അപ്പോൾ നാല് ചാപ്റ്റർ കഴിഞ്ഞു എന്ത് ഹെഡിന് മാത്രം നാല് ചാപ്റ്റർ കഴിഞ്ഞു അതിന് പുറമെ മറ്റ് രണ്ട് ചാപ്റ്റേഴ്സും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏഴാമത്തെ ആണ് അതർ സോഴ്സ് ഓക്കെ ഇറ്റ് ഈസ് ചാപ്റ്റർ സെവൻ അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ഒരു ചാപ്റ്ററും ഉണ്ട് അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ചിട്ട് അപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് അതർ സോഴ്സിനെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഇവിടെ എഴുതിയിരിക്കാൻ ശ്രദ്ധിക്കുക എനി ഇൻകം വിച്ച് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ ദ ഫസ്റ്റ് ഫോർ ഹെഡ്സ് ഓഫ് ഇൻകം ഫൈൻസ് എ പ്ലേസ് ഇൻ ദിസ് ഹെഡ് ഓക്കെ ഈ ഹെഡിലാണ് അതിന് സ്ഥാനമുള്ളത് സം ഓഫ് ദ ഇൻകംസ് ചാർജബിൾ അണ്ടർ ദിസ് ഹെഡ്ആർ ഏതൊക്കെ ഇൻകം ആണ് ചാർജബിൾ ആയിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ഗിഫ്റ്റ് ഫ്രം നോൺ റിലേറ്റീവ്സ് റിലേറ്റീവ്സ് അല്ലാത്തവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് ഓക്കെ അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡാണ് നോൺ റിലേറ്റീവ്സ് ഗിഫ്റ്റ് ഫ്രം നോൺ റിലേറ്റീവ്സ് ഓക്കെ നാലാമത്തെ വിന്നിംഗ് ഫ്രം ലോട്ടറി ലോട്ടറി അടിക്കുക പിന്നെ അതേപോലെ പസില് കളിച്ചിട്ട് പൈസ ഉണ്ടാക്കുക അതേപോലെ ബെറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക ഹോസ്റ്റ് റൈസ് നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് അതർ സോഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇൻകം ഫ്രം ലെറ്റിംഗ് ഓൺ ഹയർഡ് അസെറ്റ്സ് ഓക്കെ അസെറ്റ് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇൻകം ഉണ്ടാക്കുക അതേപോലെ പന്തൽ പണിക്ക് നമ്മൾ സാധനങ്ങൾ വാടക കൊടുക്കുന്നില്ലേ അതായത് നമ്മുടെ ചെമ്പ് കലങ്ങളൊക്കെ വാടക കൊടുത്തിട്ട് ആൾക്കാർ കാശ് ഉണ്ടാക്കുന്നുണ്ട് അതെന്താണ് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വിടുക റോയൽറ്റി കിട്ടുകയാണെങ്കിൽ ഒരു ബുക്ക് എഴുതിയിട്ട് അതിന് റോയൽറ്റി കിട്ടുകയാണെങ്കിൽ ഓക്കെ ബുക്ക് ആൾക്കാർ വാങ്ങുന്നതിനനുസരിച്ചിട്ട് ഒരു പ്രസാധകന് അല്ലെങ്കിൽ ബുക്കിൻ്റെ ഓണർക്ക് ബുക്കിൻ്റെ ഓതർക്ക് സോറി ബുക്കിൻ്റെ ഓതർക്ക് എന്ത് കിട്ടും റോയൽറ്റി കിട്ടും ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള റോയൽറ്റി എന്താണ് അതർ സോഴ്സിൽ പെടുന്ന കാര്യമാണ് ഏഴാമത്തെ പോയിന്റ് ഡയറക്ടേഴ്സ് ഫീ ഓക്കെ ഡയറക്ടേഴ്സ് ഫീ അതർ സോഴ്സിൽ പെടുന്ന കാര്യമാണ് എട്ടാമത്തെ പോയിന്റ് ഹോണറേറിയം ഹോണറേറിയം ഏറിയം അതർ സോഴ്സിൽ പെടുന്ന കാര്യമാണ് ഓക്കെ ഇതൊക്കെ എന്താണ് നമുക്ക് റോയൽറ്റി പോലെ കിട്ടുന്ന കാര്യങ്ങളാണ് ഓക്കെ ഒൻപതാമത്തെ പോയിൻറ്റ് എന്നാണ് ഇൻട്രസ്റ്റ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓക്കെ അൺറെക്കഗ്നൈസ്ഡ് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റിന് നമ്മൾ പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന പോർഷൻ ഇൻകം ഫ്രം സാലറിയിൽ അൺറെക്കഗ്നൈസ്ഡ് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിൽ പറയുന്നുണ്ട് ആ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് ദ ഇൻട്രസ്റ്റ് വിച്ച് യു റിസീവ് ഫ്രം അൺ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻ്റ് ഫണ്ട് ഷുഡ് ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഇറ്റ് ഷുഡ് നോട്ട് ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി ഓക്കെ പ്രോവിഡൻറ്റ് ഫണ്ട് മെയിനായിട്ടും സാലറിയിൽ വരുന്നൊരു പോർഷനാണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നൊരു പോർഷനാണ് പ്രോവിഡൻറ്റ് ഫണ്ട് ഈവൻ ദോ ദ ഇൻട്രസ്റ്റ് ഫ്രം അൺ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻ്റ് ഫണ്ട് ഷുഡ് ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് അതർ സോഴ്സസ് ഓക്കെ പത്താമത്തെ പോയിന്റ് ഇൻകം ഫ്രം സബ് ലെറ്റിംഗ് ഓക്കെ നമ്മളൊരാൾക്ക് വീട് വാടക കൊടുത്തു അയാൾ മറ്റൊരാൾക്ക് വീട് ആ വീട് തന്നെ മൂന്നാമതൊരാൾക്ക് അയാൾ വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ആ സബ് ലെറ്റ് സബ് ലെറ്റിംഗ് ഓക്കെ നമ്മളെ വീട് ഒരാൾക്ക് വാടക കൊടുത്തു അയാൾ ആ വീട് അയാൾ താമസിക്കാതെ അയാളുടെ പരിചയക്കാർക്കാർക്ക് ആർക്കെങ്കിലും വാടക കൊടുത്ത് താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിന് വാടക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് സബ് ലെറ്റിംഗ് ആണ് പക്ഷെ വീട്ടിൻ്റെ കേസിൽ അത് അധികം നടക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഹൗസ് ഓണർ പ്രഷർ ഉണ്ടാക്കും പക്ഷേ ഷോപ്പുകളുടെ കേസിലൊക്കെ അത് കൃത്യമായിട്ട് നടക്കുന്നതാണ് ഓക്കെ അതായത് ഇപ്പോൾ കോർപ്പറേഷൻ്റെ അടുത്ത് നിന്ന് എന്താണ് ചില ആൾക്കാർ അത് വാടകയ്ക്കെടുക്കും ഷോപ്പ് പിന്നെ അത് മറച്ചു കൊടുത്ത് കൊടുത്താണ് അതിൻ്റെ വാടക കൂടി വരിക ഓക്കെ ഇനി പതിനൊന്നാമത്തെ പോയിന്റ് ഇൻകം ഫ്രം അൺ ഡിസ്ക്ലോസ്ഡ് സോഴ്സസ് ഓക്കെ അതായത് നമുക്ക് ഒരു സോഴ്സ് കാണിക്കാനല്ലാതെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാതെ നമുക്ക് വെളിവാക്കാൻ പറ്റാത്തൊരു സോഴ്സിൽ നിന്നാണ് ഇൻകം വരുന്നതെങ്കിൽ അതിപ്പം എല്ലാ കടല കടത്തോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് അതർ സോഴ്സിൽ ടാക്സബിൾ ആണ് കള്ളക്കടത്ത് നടത്തിയതിന് മറ്റ് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും അതേപോലെ അതിൽ നിന്ന് കിട്ടിയ ഇൻകത്തിന് ഒരു വ്യക്തി ടാക്സ് അടയ്ക്കേണ്ടി വരും ഓക്കെ കള്ളക്കടത്ത് നടത്തിയതിന് ശിക്ഷ ലഭിക്കും പക്ഷേ ആ കിട്ടിയ ഇൻകത്തിനും ടാക്സ് അടയ്ക്കേണ്ടി വരും പിന്നെ നമുക്ക് പന്ത്രണ്ടാമത്തെ പോയിന്റ് ഫാമിലി പെൻഷൻ കുടുംബ പെന്ഷൻ കിട്ടുകയാണെങ്കിൽ അതെന്താണ് അതർ സോഴ്സാണ് പതിമൂന്നാമത്തെ പോയിന്റ് ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ഔട്ട്സൈഡ് അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നല്ലാതെ പുറമെ പുറം രാജ്യങ്ങളിൽ നിന്ന് അഗ്രികൾച്ചറൽ നടത്തിയിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സാണ് പതിനാലാമത്തെ പോയിൻറ്റ് ഇൻകം ഫ്രം ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി നമ്മൾ പാട്ടത്തിന് നമ്മൾ പ്രോപ്പർട്ടി കൊടുത്തിട്ട് അതിന് ഇൻകം കിട്ടുകയാണെങ്കിൽ പാട്ടത്തിന് സ്ഥലം നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ എന്താണ് ആ പാട്ടത്തുക അല്ലെങ്കിൽ റെൻറ്റ് അല്ലെങ്കിൽ ലീസ് എമൗണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇൻകം ഫ്രം അതർ സോഴ്സ് ദ ഇൻകം ഷുഡ് ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഓക്കെ ഇനി പതിനഞ്ചാമത്തെ പോയിന്റ് സാലറി ഓഫ് മെമ്പർ ഓഫ് പാർലമെൻ്റ് മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ സാലറി അല്ലെ സാലറി ഇൻകത്തിലെല്ലാം വരിക മെമ്പർ ഓഫ് പാർലമെന്റിൻ്റെ സാലറി സാലറി ഇൻകത്തിലല്ല വരിക അത് അതർ സോഴ്സിലാണ് വരിക പതിനാറാമത്തെ പോയിന്റ് മണി ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ബൈ എ പേഴ്സൺ വിതഔട്ട് കൺസിഡറേഷൻ ഓർ ഇൻ അഡ്വക്കേറ്റ് കൺസിഡറേഷൻ ഓക്കെ അതായത് ഒരാൾക്ക് എന്താണ് ഒരു കൺസിഡറേഷൻ ഇല്ലാതെ മറ്റൊരാൾ മറ്റൊരാളവരുടെ കാശ് തരാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഓക്കെ പതിനേഴാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഇഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ഫോർ എ കൺസിഡറേഷൻ വിച്ച് ഈസ് ലെസ് ദാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആർ പ്രോപ്പർട്ടി ബൈ മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് ദി സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആസ് എക്സിഡ്സ് സച്ച് കൺസിഡറേഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഓക്കെ അതായത് നമ്മൾ റിമൂവബിൾ പ്രോപ്പർട്ടി ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാൻഡ് ആണ് മെയിൻ ആയിട്ട് ഓക്കെ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൺസിഡറേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യുക്കാളും കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഡിഫറൻസ് എടുത്തിട്ട് അത് ബാക്കി വന്ന ഡിഫറൻസ് അതായത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഒരു ലാൻഡിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ രണ്ട് എന്ന് കരുതുക ഓക്കെ നമ്മൾ അതിന് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൺസിഡറേഷൻ ആയിട്ട് വാങ്ങിയിരിക്കുന്നത് ഒരു ലക്ഷമാണെന്ന് കരുതുക ഓക്കെ വി ഹാവ് റിസീവ്ഡ് കൺസിഡറേഷൻ വിച്ച് ഇസ് ലെസ് ദാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസ് ഉണ്ടല്ലോ എത്ര വരുന്നുണ്ട് ടു ലാക്ക് മൈനസ് വൺ ലാക്ക് എത്രയാണ് ഡിഫറൻസ് എത്ര ഉണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ലാക്ക് അല്ലേ ടു ലാക്ക് മൈനസ് വൺ ലാക്ക് വിച്ച് ഈസ് ഈക്വൽ ടു വൺ ലാക്ക് അതെന്തിൽ പരിഗണിക്കും ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് പരിഗണിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ഇനി പതിനെട്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം അഡ്വാൻസ് ഫോർ ഫീറ്റഡ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് നെഗോസിയേഷൻസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ് ഓക്കെ അതായത് അഡ്വാൻസ് കിട്ടിയ ഫോർ ഫ്യൂച്ചറിന് അത് നമ്മൾ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസെറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് വിൽക്കാനായിട്ട് ഒരാളെ കയ്യിൽ നിന്ന് നമുക്ക് അഡ്വാൻസ് കിട്ടി ഓക്കെ ഓക്കെ എവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികളുണ്ട് എന്ന് പരിഗണിക്കുക ഓക്കെ രണ്ട് വ്യക്തികളുണ്ടെന്ന് പരിഗണിക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അസെറ്റ് ഉണ്ട് അത് ഇയാൾ വാങ്ങാൻ നമുക്കൊരു അഡ്വാൻസ് തന്നിട്ടുണ്ട് ഓക്കെ അഡ്വാൻസ് തന്നിട്ടുണ്ട് ടെൻ തൗസൻഡ് റുപ്പീസ് ഓക്കെ അപ്പോൾ അതിനൊരു എഗ്രിമെൻറ്റും ഉണ്ട് ഇവർ രണ്ട് പേരും അതിന് ഒരു എഗ്രിമെൻ്റ് വരുന്നുണ്ട് അപ്പോൾ എഗ്രിമെൻറ്റ് പറയുന്നത് ഫിഫ്റ്റീൻത്ത് മെയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഫിഫ്റ്റീൻത്ത് മാർച്ച് ഒരു ഡേറ്റ് ഏതെങ്കിലും ഒരു ഡേറ്റ് ആ ഡേറ്റിനുള്ളിൽ അഡ്വാൻസ് മാത്രം പോരാ ഇത് ഫുള്ളായിട്ടുള്ള തുകയും കൂടി അടച്ച് കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്യണം ഈ പറയുന്ന ഫിക്സഡ് റെസറ്റ് സ്വന്തമാക്കണം ഓക്കെ അപ്പോൾ അഡ്വാൻസ് പതിനായിരം കൊടുത്തിട്ടുണ്ട് ഇനി തൊണ്ണൂറായിരം കൂടി കൊടുക്കാനുണ്ട് അത് ഫിഫ്റ്റീൻത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറയാം ഏതെങ്കിലും ഒരു മാസം ഞാൻ ഫിഫ്റ്റീൻത്ത് ഒരു ഉദാഹരണമായിട്ട് പറയുന്നുള്ളൂ അപ്പോൾ ഫിഫ്റ്റീൻത്തിന് ഇയാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല ഓക്കെ അങ്ങനെ ആകുമ്പോൾ ഡീല് ക്യാൻസലായി വാങ്ങി വെച്ചിരിക്കുന്ന അഡ്വാൻസ് ഇനി ഇയാൾ ഇയാൾക്ക് കൊടുക്കൂല ഓക്കെ അപ്പോൾ ഈ പതിനായിരം രൂപ വാങ്ങി വെച്ചിരിക്കുന്ന തുക ഇയാളുടെ ഇൻകം ഫ്രം എന്തിലേക്ക് പോവും ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് പോവും ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞ അവസാനത്തെ പോയിൻറ്റ് ഓക്കെ ശ്രദ്ധിക്കുക ഡിവിഡൻറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഴ്സാണ് ഡിവിഡൻറ്റ് ഓക്കെ അപ്പോൾ ഡിവിഡൻ്റെ സ്വതവേ ടാക്സബിൾ അല്ല നമ്മൾ ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഡിവിഡൻറ്റ് ടാക്സബിൾ അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ദ കമ്പനി ഇസ് എ പേഴ്സൺ അക്കോഡിംഗ് ടു ഇൻകം ടാക്സ് ലോ ഓക്കെ

ഓക്കെ അപ്പോൾ ആദ്യം തന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കുക ബി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കുക ഡിവിഡൻ ഫ്രം എ ഫോറിൻ കമ്പനി ഈസ് ടാക്സബിൾ ഓക്കെ അപ്പോൾ ഫോറിൻ കമ്പനി എന്തായാലും ഇന്ത്യയിൽ ടാക്സ് അടക്കുന്നില്ല അപ്പോൾ അതിന് കിട്ടുന്ന ഡിവിഡൻ നമ്മൾ ടാക്സ് അടയ്ക്കണം മൂന്നാമത്തെ പോയിന്റ് ഒരു കോപ്പറേറ്റീവ് നിന്ന് കിട്ടുന്ന ഡിവിഡൻ ടാക്സബിൾ ആണ് കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് എന്താണ് ലോ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മെമ്പേഴ്സിന് എന്താണ് ആ ബെനിഫിറ്റ് കൊടുക്കില്ല അപ്പോൾ മെമ്പേഴ്സിന് കിട്ടുന്ന ഡിവിഡൻ എന്താണ് അത് ടാക്സബിൾ ആണ് ഇനി ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക ഡിവിഡൻ ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി ഈസ് സെക്സം അണ്ടർ ദ സെക്ഷൻ ടെൻ സബ്സെക്ഷൻ തേർട്ടി ഫോർ ഓക്കെ സെക്ഷൻ ടെൻ സബ് സെക്ഷൻ തേർട്ടി ഫോർ പ്രകാരം ഇന്ത്യൻ കമ്പനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനിക്ക് കിട്ടുന്ന ഡിവിഡൻ എന്താണ് ടാക്സബിൾ അല്ല അതിന് എക്സംഷൻ ഉണ്ട് ഓക്കെ ബട്ട് ഇൻ ദ കേസ് ഓഫ് റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഓക്കെ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താണ് റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ എച്ച് എഫ് ആൻഡ് ഫേം ഡിവിഡൻ ഷാൽ ബി ചാർജബിൾ അറ്റ് ടെൻ പെർസെൻറ്റ് ഇഫ് ദ അഗ്രഗേറ്റ് എമൗണ്ട് ഓഫ് ഡിവിഡൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ എക്സീഡ്സ് ഇഡ്സ് ടെൻ ലാക്ക് ഓക്കെ നമുക്ക് ഒരു വർഷത്തിൽ ഡിവിഡൻ്റ് ഇനത്തിൽ മാത്രം ഒരു ഇൻഡിവിജ്വലിനാവട്ടെ എച്ച് ഒ എഫിനാവട്ടെ അല്ലെങ്കിൽ ഫേമിനാവട്ടെ ഡിവിഡൻ്റ് ഇനത്തിൽ മാത്രം പത്ത് ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ദെൻ എന്താണ് ആ പത്ത് ലക്ഷത്തിൽ നിന്ന് പത്ത് ശതമാനം ഫ്ലാറ്റ് ആയിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും ഓക്കെ പത്ത് ലക്ഷത്തിൽ നിന്ന് പത്ത് ശതമാനം ടാക്സ് അടയ്ക്കേണ്ടി വരും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ കിട്ടിയാലും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വരെ കിട്ടിയാലും ടാക്സ് അടയ്ക്കേണ്ട പത്ത് ലക്ഷം ക്രോസ് ചെയ്താൽ പത്ത് ശതമാനം ഫ്ലാറ്റ് ആയിട്ട് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും അതാണ് ഡിവിഡൻ്റെ കേസ് ഇത് തിയറി ആയിട്ട് പഠിക്കേണ്ട പോയിൻ്റ് ആണ് ശ്രദ്ധിക്കുക ഓക്കെ ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കണ്ട പക്ഷെ പത്ത് ലക്ഷം കഴിഞ്ഞാൽ പത്ത് ശതമാനം കൊടുക്കുക പിന്നെ ഫോറിൻ കമ്പനിക്ക് കൊടുക്കണം ടാക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും ടാക്സ് കൊടുക്കണം ആ മൂന്ന് പോയിന്റുകൾ ഒന്ന് ഓർത്ത് വെക്കുക ഓക്കെ പിന്നെ മേജറായിട്ട് വരുന്ന ഇൻകം ഫ്രം അതർ സോഴ്സിൽ പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഓക്കെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്തൊക്കെയാണ് ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ ഡിവെഞ്ചറിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് വല്ല എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് പലിശ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊക്കെ എന്താണ് ടാക്സബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നത് സെക്യൂരിറ്റീസ് ഓഫ് ആർ ഓഫ് ഫോർ ടൈപ്പ്സ് നാല് തരം സെക്യൂരിറ്റീസ് ഉള്ളത് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓക്കെ ടാക്സ് ഫ്രീ ആണ് ചില ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ ടാക്സ് ഫ്രീ ആണ് അപ്പോൾ അത് ഈ പറയുന്ന പോയിന്റുകളൊക്കെയാണ് എന്ത് ടാ ഞാനൊരു നാലെണ്ണം പറയാം ഇതെന്താണ് ഏറി വന്നാൽ നാല് രണ്ട് മാർക്കിന് ചോദിക്കാവുന്നതാണ് ഏതൊക്കെയാണ് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മാർക്കിന് ചോദിക്കാവുന്നതാണ് നാല് മാർക്കിന് അത് വളരെ ചെറിയ രീതിയിൽ ചോദിക്കില്ല അപ്പോൾ ഞാനൊരു നാല് പോയിന്റ് മാത്രം പറയാം നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാം ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എല്ലാം പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം പോയിൻ്റുകളൊന്ന് പഠിച്ച് നോക്കുക ഏറിപ്പോയാല് ഒരു പത്ത് വരെ പഠിച്ചു പോകുക അതിനപ്പുറത്തേക്കൊന്നും പോകേണ്ട കാര്യം വരും പത്തും വേണമെന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ആറ് പോയിന്റ് വരെ പഠിച്ചാൽ മതി ഞാൻ നാല് പോയിന്റ് പറയാം ട്വൽവ് ഇയർ നാഷണൽ സേവിങ്സ് ആനിറ്റി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ പേരുകളാണ് ഗവൺമെൻറ് ഇറക്കിയ ഓരോ കാലഘട്ടങ്ങൾ ഇറക്കിയ ബോണ്ടുകളുടെയൊക്കെ പേരുകളാണ് സെക്യൂരിറ്റീസിൻ്റെ പേരുകളാണ് പിന്നെന്താണ് നാഷണൽ ഡിഫെൻസ് ഗോൾഡ് ബോണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നാഷണൽ ബാരർ ബോണ്ട് തൊണ്ണൂറ്റി ഒന്ന് ട്രഷറി സേവിങ്സ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഫോർ ടെൻ ഇയേഴ്സ് ഇതൊക്കെ പേരുകളാണ് വിശദീകരിക്കാൻ കാര്യമായിട്ടൊന്നും അതിനെക്കുറിച്ച് പറയാനുമില്ല ഈ ഒരു ചാപ്റ്ററിൽ പേരുകൾ മാത്രം ഓർത്ത് വെക്കുക അതുപോലെ നിമോണിക് ഒക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ഓർക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അതായത് ടാക്സ് തീരെ കൊടുക്കാത്ത ഗവൺമെന്റ് സെക്യൂരിറ്റീസിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ നടക്കും ടാക്സിന് കുറച്ച് ഇളവ് കിട്ടുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട് അതിന്റെ പേരുകൾ അത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഗ്രോസ് അപ്പ് ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ പറഞ്ഞത് അപ്പ് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞു നോക്കാം ഓക്കെ അപ്പോൾ ഇത്തരം സെക്യൂരിറ്റീസിൻ്റെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ യു നീഡ് നോട്ട് ഹാവ് ടു ഗ്രോസ് അപ്പ് ദ വാല്യൂ ഓക്കെ കുറച്ച് ടാക്സ് അതിൽ കൊടുത്താലും മതി എന്താ ഗ്രോസപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട് ഇനി മൂന്നാമത്തെ പോയിന്റ് ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അപ്പോൾ നോൺ ഗവൺമെൻറ്റിൽ ചില സെക്യൂരിറ്റീസ് എന്ത് അടക്കേണ്ട ടാക്സ് അടയ്ക്കേണ്ട അതായത് ഇപ്പോൾ ഡിവെഞ്ചേഴ്സ് പ്രൈവറ്റ് കമ്പനികളുടെ ചില ഡിവെഞ്ചേഴ്സിനൊന്നും ടാക്സ് അടിക്കേണ്ട കാര്യം വരുന്നില്ല പക്ഷെ അത് ഗ്രോസപ്പ് ചെയ്യണം എങ്ങനെയാണ് ഗ്രോസപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നാണിവിടെ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു പോയിന്റ് കൂടി കഴിഞ്ഞിട്ട് നോക്കാം ഇനി നാലാമത്തെ പോയിന്റ് ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതായത് ടാക്സ് കുറവുള്ള നോൺ ഗവണ്മെൻറ്റ് സെക്യൂരിറ്റീസ് ഓക്കെ ആയിട്ട് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ് നമ്മൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ വിശദമായിട്ട് നേടാൻ ചോദിക്കുകയാണെങ്കിൽ അത് നാല് മാർക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസിനെ കുറിച്ച് എന്താണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ തരങ്ങൾ എഴുതാണെങ്കിൽ ദർ ആർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കുക സെക്യൂരിറ്റീസ് എത്ര ഉണ്ട് ഗവൺമെൻറ്റും ഉണ്ട് നോൺ ഗവൺമെൻറ്റും ഉണ്ട് ഗവൺമെൻറിൽ ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് വരുന്നുണ്ട് അതേപോലെ നോൺ ഗവൺമെൻറ്റിലും ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് വരുന്നുണ്ട് ഗവൺമെൻറ്റിലും ലെസ് ടാക്സ് വരുന്നുണ്ട് അതേപോലെ നോൺ ഗവൺമെൻറ്റിലും ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് വരുന്നുണ്ട് അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക ഈ നാല് തരം ഇതാണ് മെയിൻ ആയിട്ട് ഏതാണുള്ളത് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ചെയ്താ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എഴുതുക ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എഴുതുക ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ചെയ്ത ഓക്കെ നാല് തരം സെക്യൂരിറ്റീസ് ആള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ മാത്രം എന്തുണ്ട് ഉദാഹരണങ്ങൾ വെച്ച് ചിലപ്പോൾ ഏതാണ്ടാവും അത് ചിലപ്പോൾ കുറച്ച് ചെറിയ മാർഗിന് ചോദിക്കാനും ചാൻസ് ഉണ്ട് ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഓർ ഗ്രോസിങ് എമൗണ്ട്സ് ഓക്കെ അതായത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ടോട്ടൽ ഇൻകം കൂട്ടുന്ന നേരത്ത് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇൻകം ടാക്സ് പിടിക്കുന്ന നേരത്ത് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്ന നേരത്ത് ടി ഡി എസ് കട്ട് ചെയ്യും ടി ഡി എസ് കട്ട് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു തൗസൻഡ് റുപ്പീസ് ഒരു ടാക്സ് കൊടുക്കാവുന്ന ഒരു സെക്യൂരിറ്റി നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരിക്കലും തൗസൻഡ് റുപ്പീസ് കിട്ടില്ല അതിനിപ്പോൾ ടെൻ പെർസെൻറ്റേജ് ആണ് ടി ഡി എസ് ഇവിടെ ടി ഡി എസ് ഇവിടെ വരുന്നത് ടെൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ഓക്കെ നമുക്ക് അവർ ആദ്യമേ തൗ ഹൺഡ്രഡ് റുപ്പീസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നയൻ ഹൺഡ്രഡേ കാണിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇൻകത്തിൽ നമ്മൾ എന്താ ചെയ്തുള്ളൂ നയൻ ഹൺഡ്രഡെന്ന് മാത്രമേ ചെയ്തുള്ളൂ നമുക്ക് കൈ കിട്ടിയത് നയൻ ഹൺഡ്രഡ് ആണ് പക്ഷേ നമ്മൾ ടോട്ടൽ ഇൻകം ടോട്ടൽ ഇൻകം എപ്പോഴും കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വാല്യൂ ആണ് എഴുതേണ്ടത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വാല്യൂ ആണ് എഴുതേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ നയൻ ഹൺഡ്രഡ് ഇൻ സോറി നയൻ ഹൺഡ്രഡ് ഇൻ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് എത്ര പിടിച്ചിരിക്കുന്നത് ഇവിടെ ടെൻ പെർസെൻറ്റേജ് അല്ലേ ഓക്കെ അപ്പോൾ മുകളിൽ നിങ്ങൾ ഹൺഡ്രഡ് പേർസെൻ്റ് എന്ന് എഴുതുക താഴെ എന്ത് ചെയ്യുക ഹൺഡ്രഡ് മൈനസ് എത്രയാണ് പിടിച്ചിരിക്കുന്നത് ടി ഡി എസ് എമൗണ്ട് ടെൻ ഓക്കെ വിച്ച് വിൽ ബി ഈക്വൽ ടു നയൻ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ നയൻറ്റി അങ്ങനെ നോക്കണം നേരത്തെ ഇവിടെ എത്ര വരും ഇവിടെ പത്ത് വരും പത്ത് ഇൻറ്റു നൂറ് ആയിരം വരും അല്ലേ യഥാർത്ഥ എമൗണ്ട് കിട്ടും അങ്ങനെയാണത് ഗ്രോസ് അപ്പ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗ്രോസ് എമൗണ്ട് ഓക്കെ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗ്രോസ് എമൗണ്ട് ആണ് എഴുതിയിരിക്കുന്നത് ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലെസ് ടാക്സ് ഡിപെഞ്ചേഴ്സ് ആണെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എന്താ പറയുക നയൻറ്റി വരും കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സെക്യൂരിറ്റീസിൻ്റെയും ലെസ് ടാക്സ് സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് സോറി ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് ടി ഡി എസ് പിടിക്കുക പത്ത് ശതമാനമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത പോലെ നയൻറ്റി പെർസെൻറ്റേജ് താഴെ എഴുതിയാൽ മതി ഇൻ ദ കേസ് ഓഫ് വിന്നിംഗ് ഫ്രം ലോട്ടറീസ് ദി എമൗണ്ട് റിസീവ് ഈസ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സെവൻറ്റി എപ്പോഴും ലോട്ടറി അടിക്കുമ്പോൾ മുപ്പത് ശതമാനമാണ് ഇൻട്രസ്റ്റ് അല്ല സോറി ടി ഡി എസ് കൊടുക്കേണ്ടത് ടി ഡി എസ് പിടിക്കാൻ മുപ്പത് ശതമാനമാണ് അപ്പോൾ അത് ടോട്ടൽ ഇൻകത്തിലേക്ക് വീണ്ടും നമ്മൾ എന്താണ് ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സെവൻറ്റി എന്ന് ചെയ്യാം ഓക്കെ ടി ഡി എസിൻ്റെ എമൗണ്ട് എത്ര വരും അവിടെ തേർട്ടി വരും അല്ലെങ്കിൽ ഹൺഡ്രഡ് മൈനസ് തേർട്ടി ഓക്കെ അതായത് ഈ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ടി ലോട്ടറിൻ്റെ കേസാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ലോട്ടറി അപ്പോൾ ഇവിടെ എത്ര വരും ഇവിടെ ഇവിടേത് തേർട്ടി വരും അതുകൊണ്ട് തന്നെ ഇവിടെ ഹൺഡ്രഡ് മൈനസ് തേർട്ടി അപ്പോൾ എത്ര വരും ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സെവൻറ്റി വരും ഇതിന് പകരമായിട്ട് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ചോദ്യം ഒന്ന് ഇവിടെ ഉണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലൂടെ ഒന്ന് ഓടിച്ചു പോകാം ചോദ്യത്തിലൂടെ മിസ്റ്റർ കൃഷ്ണ കൃഷ്ണനുണ്ണി ഹാസ് ദ ഫോളോയിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആസ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ഓക്കെ അപ്പോൾ അതിൽ പോയിൻ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട് എട്ട് ശതമാനം നാഷണൽ ഡിഫെൻസ് ഗോൾഡ് ബോണ്ട് നയൻറ്റീൻ എയ്റ്റി ഇയാളുടെ കയ്യിലുണ്ട് അതേപോലെ സെവൻ പെർസെൻ്റ് തമിഴ്നാട് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് അതേപോലെ മൂന്നാമത്തെ പോയിന്റ് സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ്സ് ഇയാളുടെ കയ്യിലുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക ടെൻ പെർസെൻറ്റ് ഡിവെഞ്ചേഴ്സ് ഓഫ് മഹീന്ദ്ര ലിമിറ്റഡ് വരുന്നുണ്ട് ടു ലാക്ക് അത് കഴിഞ്ഞിട്ട് നയൻ പെർസെൻറ്റ് ടാക്സ് ഫ്രീ ഡിവെഞ്ചേഴ്സ് ഓഫ് എവി അവ ലിമിറ്റഡ് ഓക്കെ ടാക്സ് ഫ്രീ ഡിവെഞ്ചർ ഒരിക്കലും അവവ ലിമിറ്റഡ് അധികം കൊടുക്കാൻ സാധ്യമല്ല ഓക്കെ എത്രയാണ് കൊടുത്തിരിക്കുന്നത് വൺ ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം ടാക്സ് ഫ്രീ ആവുമ്പോഴും നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ അത് ഗ്രോസ് സ്റ്റപ്പ് വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ അല്ല ഗ്രോസ് ഗ്രോസ്റ്റപ്പ് എഴുതിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം ടാക്സ് ഫ്രീ എന്ന് പറയുമ്പോൾ ടാക്സ് ഇല്ലാതെ ഒരിക്കലും അവവ ലിമിറ്റഡ് കൊടുക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ അത് നയൻ എന്ന് പറഞ്ഞാലും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ എന്താണ് അപ്പ് വാല്യൂ എടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഹിസ് അതർ ഇൻകംസ് എന്തൊക്കെയാണ് വരുന്നത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഡിവിഡൻഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി ഒരു ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് പതിനാറായിരം രൂപ അതേപോലെ വിന്നിംഗ് ഫ്രം ലോട്ടറി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരുന്നുണ്ട് ഡിവിഡൻ ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇരുപതിനായിരം വരുന്നുണ്ട് ഇതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നാഷണൽ ഡിഫെൻസ് ഗോൾഡ് ബോണ്ട് ഇസ് എ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റി ദെൻ ഇറ്റ് വിൽ നോട്ട് ബി ആഡ് ടു എന്താണ് യുവർ ടോട്ടൽ ഇൻകം അതെന്താണ് നമ്മൾ ഇൻകം ആയിട്ട് പരിഗണിക്കില്ല ഇറ്റ് ഈസ് എക്സെപ്റ്റഡ് ഇൻകം ഓക്കെ അതേപോലെ തമിഴ്നാട് ഗവൺമെൻറ് എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതിൻ്റെ സെവൻ പെർസെൻ്റ് തമിഴ്നാട് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നാണ് എഴുതിയത് ഓക്കെ അപ്പോൾ വൺ ലാക്ക് സിക്സ്റ്റി തൗസൻ്റ് സെവൻ പെർസെൻറ്റേജ് അത്ര വരും ലെവൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് വരും ഓക്കെ അപ്പോൾ അത് എടുത്തിവിടെ എഴുതുക പിന്നെ ഇൻട്രസ്റ്റ് ഓൺ നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ്സ് അതാണ് അക്സെപ്റ്റഡ് ആണ് അത് ടാക്സ് ഫ്രീ ഗവൺമെൻറ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിവെഞ്ചേഴ്സ് ഓഫ് മഹീന്ദ്ര ലിമിറ്റഡ് അത് ട്വൻറ്റി തൗസൻഡ് എഴുതിയിട്ടുണ്ട് ഓക്കെ പത്ത് ശതമാനം ഡിവെഞ്ചറ് പൂർണ്ണമായിട്ടും എഴുതിയിട്ടുണ്ട് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഗവൺമെൻറ് ഡിവെഞ്ചേഴ്സ് ടാക്സ് ഫ്രീ ഡിവെഞ്ചേഴ്സ് ഓഫ് അവ ലിമിറ്റഡ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നയൻ പെർസെൻറ്റേജ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ നയൻ പെർസെൻറ്റേജ്ന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നയൻ പെർസെൻറ്റേജ് ആകുമ്പോൾ ശരിക്കും എന്നാണ് നയൻ തൗസൻഡ് എഴുതിയാൽ മതി പക്ഷേ അവർ എപ്പോഴും ഇത്തരം സെക്യൂരിറ്റീസിന് ടെൻ പെർസെൻറ്റേജ് എന്താണ് വരികയെന്ന് വെച്ചാൽ ടി ഡി എസ് വരും അപ്പോൾ ആ ടി ഡി എസ് കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഈ നയൻ തൗസൻ്റിനെ വീണ്ടും ഗ്രോസ് അപ്പ് ചെയ്താൽ ടെൻ തൗസൻഡ് വരും അതായിരുന്നു ശരിക്കും യഥാർത്ഥ ഇൻകം ഇവർ കൊടുക്കുന്നത് നയൻ തൗസൻഡ് ആണെന്നുള്ളൂ അത് എന്താണ് വേറൊരു പേര് മാത്രമേ ഉള്ളൂ ടാക്സ് ഫ്രീ എന്നുള്ളത് പിന്നെ ഡിവിഡൻസ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി അക്സെപ്റ്റഡ് ആണ് വിന്നിംഗ് ഫ്രം ലോട്ടറിനെ വീണ്ടും ഗ്രോസ് അപ്പ് ചെയ്യുക അവിടെ നെറ്റ് നിന്ന് നമ്മുടെ ആ ക്വസ്റ്റനിൽ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റനിൽ നെറ്റ് നിന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താണ് അത് ചെയ്താ അപ്പോൾ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് വരും അതെന്താണ് അതിനെ നമ്മൾ ഗ്രോസപ്പ് ചെയ്തിട്ട് ചെയ്തത് അതേപോലെ ഡിവിഡൻസ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്താൽ അപ്പോൾ നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഇൻകം ഫ്രം അതർ സോഴ്സ് കിട്ടും ഓക്കെ അപ്പോൾ ഇതിങ്ങനെ എന്താണ് ഇത് ഗ്രോസ് അപ്പ് ചെയ്ത് ആഡ് ചെയ്യലാണ് എന്താ ഇതിൻ്റെ പണി അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഈ അദർ സോഴ്സിൽ ഒരുപാട് ഒരുപാടെണ്ണം വരും അതിൽ നമ്മൾ ഏതൊക്കെയാണ് ടാക്സ് ഫ്രീ എന്നുള്ളത് നമ്മളൊന്ന് നോക്കി വെക്കുക പിന്നെ എന്തൊക്കെയാണ് എക്സപ്റ്റഡ് ചെയ്താന്ന് നോക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് മറ്റുള്ളത് എന്തൊക്കെയാണ് ഗ്രോസ് അപ്പ് ചെയ്യേണ്ടത് നോക്കി വെക്കുക അതായത് നോൺ ഗവൺമെൻറ് ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഡെഫിനിറ്റ്ലി യു ഹാവ് ടു ഗ്രോസ് ഇറ്റ് അപ്പ് ബൈ ഇന്നാണ് ടെൻ പെർസെൻറ്റ് അതായത് ഇപ്പോൾ നയൻറ്റീന്ന് എഴുതിയിട്ട് നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യുക ടാക്സ് ഫ്രീ എന്ന് കാണുകയാണെങ്കിൽ അത് നോൺ ഗവൺമെൻറ് ആണെങ്കിൽ പിന്നെ ലോട്ടറി കാണുകയാണെങ്കിൽ എപ്പോഴും സെവൻറ്റി പെർസെൻറ്റേജ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് തേർട്ടി പെർസൻറ്റേജ് കുറച്ച് കാണിക്കുന്ന പോലെ സെവൻറ്റി പെർസെൻറ്റേജ് വെച്ച് അത് ഗ്രോ അപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പ്രോബ്ലത്തിൽ ചെയ്യാനായിട്ടുള്ളത് ഓക്കെ അഗ്രികൾച്ചറൽ ഇൻകം അപ്പോൾ അതും എന്താണ് വൺ ടൈപ്പ് ഓഫ് ഇൻകം ഫ്രം അതർ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് തേർഡ് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ടെക്സിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകം എക്സെപ്റ്റഡ് ആണ് അത് ഇൻകം ടാക്സിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അഗ്രികൾച്ചറൽ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ടാക്സബിൾ അഗ്രികൾച്ചറൽ ഇൻകം ഇന്ത്യയിൽ നിന്ന് പുറത്ത് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് നിന്നാണ് അഗ്രികൾച്ചറൽ ഇൻകം ഒരു വ്യക്തി ഇന്ത്യയിൽ താമസിക്കുന്ന ആ വ്യക്തിക്ക് ലഭിക്കുന്നത് എങ്കിൽ അതെന്താണ് ആണ് ഓക്കെ അപ്പോൾ ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ടാക്സബിൾ ഇൻ ഇൻകം ഫ്രം അതർ സോഴ്സ് ഓക്കെ ഇനി നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഗിഫ്റ്റ്സ് ഓക്കെ അപ്പോൾ ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ എന്താണ് അത് ടാക്സബിൾ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക എനി ഗിഫ്റ്റ് എക്സൈഡിങ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ദ ഹോൾ ഓഫ് സച്ച് എമൗണ്ട് ഇസ് ടാക്സബിൾ ഓക്കെ അതായത് അൻപതിനായിരം രൂപയോ അതിൽ മുകളിലോ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് കഴിഞ്ഞ വർഷം കിട്ടുകയാണെങ്കിൽ അത് മൊത്തമായിട്ടും നമുക്ക് എന്താണ് ടാക്സബിൾ ആണ് അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക എനി ഗിഫ്റ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എക്സൈഡ്സ് ഫിഫ്റ്റി തൗസൻഡ് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇസ് ടാക്സബിൾ അൻപതിനായിരത്തിന് മുകളിലുള്ള ഒരു സ്ഥലം നമുക്ക് ഫ്രീ ആയി കിട്ടുകയാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫ്രീ ആയി കിട്ടാണ് അപ്പോൾ അതിന് വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയും എന്താണ് ആണ് ഓക്കെ ദ എബവ് പ്രൊവിഷൻസ് ആർ നോട്ട് അപ്ലിക്കബിൾ ടു റിലേറ്റീവ് ടു എ റിലേറ്റീവ് ഒരു റിലേറ്റീവ് കുടുംബക്കാർ തമ്മിലാണ് ഇത്തരം ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത് എങ്കിൽ അവിടെ ടാക്സബിളിറ്റീൻ്റെ പ്രോബ്ലം വരുന്നില്ല അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് പരിഗണിക്കില്ല ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താ പറയുന്നത് അണ്ടർ എ വിർ ബൈ വേ ഓഫ് ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ ഓക്കെ അണ്ടർ വിൽ ഓർ ബൈ വേ ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്ക് താവഴിയായിട്ട് കിട്ടുകയാണെങ്കിൽ ഓക്കെ അതായത് അച്ഛൻ്റെ സ്വത്ത് മകന് ലഭിക്കുകയാണെങ്കിൽ അവിടെ എന്തില്ല ടാക്സിബിലിറ്റീൻ്റെ പ്രോബ്ലം വരുന്നില്ല അടുത്ത പോയിന്റ് ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് കല്യാണത്തിൻ്റെ സമയത്താണ് ഗിഫ്റ്റ് കിട്ടുന്നതെങ്കിൽ അത് കുടുംബക്കാരടുത്തുന്നായാലും ശരി പുറമേ നിന്നുള്ള ആൾക്കാരടുത്തുന്നാലും ശരി ആ സമയത്ത് കിട്ടുന്ന ഗിഫ്റ്റിന് ടാക്സബിൾ അല്ല അടുത്ത പോയിന്റ് ഇൻ കോണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത് ഓഫ് ദ പേയർ ഓക്കെ അതായത് പേയറിൻ്റെ മരണസമയത്ത് അയാൾ ഒരു വ്യക്തിക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്തടിക്കണ്ട നമുക്കതിന് ടാക്സ് അടയ്ക്കേണ്ട ഓക്കെ അടുത്ത പോയിന്റ് ഫ്രം എനി ലോക്കൽ അതോറിറ്റി നമുക്ക് പഞ്ചായത്തുകളിൽ നിന്നോ കോർപ്പറേഷൻ നിന്നോ ഒക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒരു വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ഫ്രം എനി രജിസ്റ്റേർഡ് ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രസ്റ്റ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ നമുക്ക് ഗിഫ്റ്റ് വെറുതെ കിട്ടുകയാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നെക്സ്റ്റ് പോയിൻറ്റ് ഫ്രം എനി ഫണ്ട് ഓർ ഫൗണ്ടേഷൻ ഓർ യൂണിവേഴ്സിറ്റി ഓർ ഹോസ്പിറ്റൽ ആസ് പെർ സെക്ഷൻ ടെൻ സബ് സെക്ഷൻ ട്വൻറ്റി ത്രീ ഓക്കെ ഈ ഫണ്ട് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു എനി ഫണ്ട് അതായത് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃതമുള്ള ഒരു ഫണ്ടിൽ നിന്ന് അതേപോലെ ഒരു ഫൗണ്ടേഷനിൽ നിന്ന് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് ലഭിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അക്കോഡിംഗ് ടു സെക്ഷൻ ടെൻ സബ് സെക്ഷൻ ട്വൻറ്റി ത്രീ പ്രകാരം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ട എന്ന് കണ്ടു അപ്പോൾ റിലേറ്റീവ്സ് ആരൊക്കെയാണ് എന്നത് നിയമം അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കൃത്യമായിട്ട് നിർവചിച്ച് വെച്ചിട്ടുണ്ട് ആരൊക്കെയാണ് റിലേറ്റീവ്സ് പാരൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഓക്കെ ഒരു ഇൻഡിവിജ്വലിൻ്റെ എന്താണ് രക്ഷിതാക്കൾ സ്പൗസ് ആൻഡ് ദർ പാരൻസ് ഓക്കെ നം അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്പൗസ് ഭാര്യ ഭർത്താവ് ആവാം അവരുടെ പാരൻസ് പിന്നെന്താണ് ബ്രദർ ആൻഡ് സിസ്റ്റർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിൻ്റെ ബ്രദർ ആകാം സിസ്റ്റർ ആകാം അത് കഴിഞ്ഞിട്ട് ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ഓഫ് ദ പേരൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ നമ്മുടെ റിലേറ്റീവ് ആണ് ഓക്കെ അടുത്തത് എനി ലീനിയൽ അസെൻഡൻറ് ഓർ ഡിസൻ്റൻ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ അതായത് മകൾ മകളോ മകനോ ഇൻഡിവിജ്വലിൻ്റെ അത് കഴിഞ്ഞിട്ട് എനി ലീനിയൽ ഡിസെൻഡൻറ് ഓഫ് ദ സ്പൗസ് ഓർ ദർ സ്പൗസ് അതായത് ഇവിടെ പറഞ്ഞത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മകനോ മകളോ അപ്പോൾ അത് എന്താച്ചാൽ നിയമം അങ്ങനെ പറയുന്നതെന്നുള്ളത് കാര്യം രണ്ടാം വിഭാഗം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് ആദ്യം മറ്റൊരു കുട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകും അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കാം പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് അതേപോലെ ഈ കുട്ടിയുടെ സ്പൗസിനും എന്തുണ്ട് നമ്മുടെ റിലേറ്റീവിൻ്റെ പരിഗണന ഉണ്ട് പിന്നെ സ്പൗസ് ഓഫ് ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിൻ്റെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ സ്പൗസ് അതും റിലേറ്റീവ് ആണ് ഓക്കെ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഗിഫ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അഞ്ചാമത്തെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്താണ് ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം എന്താണ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് പരിഗണിക്കും ആറാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്താണ് അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് പിന്നെ അടുത്ത പോയിന്റ് ഏഴാമത്തെ പോയിന്റ് റോയൽറ്റി റിസീവ്ഡ് നമുക്ക് എന്തെങ്കിലും ബുക്കൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും റോയൽറ്റി ലഭിക്കുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ ആണ് അപ്പോൾ ഏഴ് ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ പോയിന്റുകളാണ് അപ്പോൾ അത് ഓരോന്നും വിശദീകരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്നും കൂടെ ഒന്ന് റിവൈൻഡ് അടിച്ചു കണ്ടാൽ നിങ്ങൾക്കത് ക്ലിയറാവും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പോൾ എക്സാമിനേഷനെ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഏതാ ഉള്ളത് അതൊരു അഞ്ച് പോയിന്റ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ നാല് മാർക്കിനൊക്കെ തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ അല്ലാത്ത പ്രാവശ്യം പ്രോബ്ലം ആയിട്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രോബ്ലം ഉണ്ടല്ലോ അത് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഓക്കെ അടുത്തതായിട്ട് ശ്രദ്ധിക്കുക ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ടി ഡി എസ് എന്ന് പറയും ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് അതായത് ഒരു ഇൻകം ലഭിക്കുന്ന വേളയിൽ തന്നെ നമ്മുടെ ടാക്സ് ആദ്യമേ കുറച്ചുകൊണ്ട് ആ ടാക്സ് എന്തായാലും നമുക്ക് ആ ഇൻകം തരുന്ന ആൾ എവിടെ കൊണ്ട് നിക്ഷേപിക്കണം എന്നാണ് പറഞ്ഞത് ഇൻകം ടാക്സ് അതോറിറ്റീസിൽ നിക്ഷേപിക്കണമെന്നാണ് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ പിന്നെ നമുക്ക് എന്താണ് ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അത് ടാക്സ് അതോറിറ്റീസിന് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും ഓക്കെ അതാണ് ടി ഡി എസ് എന്ന് വെച്ചാൽ ഓക്കെ എ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ഇൻട്രസ്റ്റ് ഓർ എനി അതർ ഇൻകം ഷാൽ ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കുകളാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നതിന് മുൻപ് അവർ ആ ടി ഡി എസ് പിടിച്ചിട്ടേ നമുക്ക് ആ ഇൻട്രസ്റ്റ് തരുള്ളൂ ആ പിടിച്ച ടി ഡി എസ് അവർ പോയിട്ട് ഇൻകം ടാക്സിലേക്ക് ഫ അടയ്ക്കും ഓക്കെ ഇനി നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ടും ലഭിക്കുകയാണെങ്കിൽ നമുക്കത് ഫയൽ ചെയ്യുന്ന നേരത്തെ നമുക്ക് ഇൻകം ടാക്സ് നമ്മളെന്താണ് എല്ലാ ഇൻഫർമേഷൻസ് വെച്ച് അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യും അപ്പോൾ ആ നേരത്തെ ഇങ്ങോട്ടേക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടൊക്കെ അവർ റിട്ടേൺ തരും ടാക്സ് റിട്ടേൺ ഓക്കെ ഇനി നമ്മൾ കുറച്ച് അങ്ങോട്ട് കൊടുക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് പുറമേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അധികം വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്താണ് കുറച്ചധികം എമൗണ്ട് അടയ്ക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതാണെന്ത് ടി ഡി എസ് അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് പേരെന്ന് മാറ്റി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇനി എന്താണ് ഹൗവർ ടാക്സ് ഈസ് നോട്ട് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോർസ് ഓൺ ദ ഫോളോയിങ് ഐറ്റംസ് ഫോളോയിങ് ഐറ്റംസിൽ ടാക്സ് എന്താ ചെയ്യേണ്ട സോഴ്സിൽ ഡിഡക്റ്റ് ചെയ്യേണ്ട ഏതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് ഉദാഹരണങ്ങളായിട്ട് കുറച്ചെണ്ണം നിങ്ങൾ എക്സാമിനേഷന് ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതി ഫസ്റ്റ് ഗവൺമെൻറ് ബോണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെൻറ് ഓക്കെ അതായത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് ബോണ്ടുകൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്താണ് ഇതിനൊന്നും ടി ഡി എസ് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ടാമത്തെ പോയിൻറ്റ് സെവൻ ഇയർ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ഓക്കെ ഇത് ഒരു ഗവൺമെൻറ് അടക്കുന്നൊരു എന്താണ് ഒരു ബോണ്ട് പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് അപ്പോൾ അതിൽ നമ്മൾ പൈസ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് നമ്മൾ ടി ഡി എസ് അടയ്ക്കേണ്ട അല്ലെങ്കിൽ ടി ഡി എസ് പിടിക്കില്ല പിന്നെ ഡിവെഞ്ചർ ഇഷ്യൂഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ഡിവെഞ്ചേഴ്സിന് ടി ഡി എസ് വരില്ല അതേപോലെ പബ്ലിക് സെക്ടർ കമ്പനി പബ്ലിക് സെക്ടർ കമ്പനി ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ടിഫൈഡ് ഓക്കെ പബ്ലിക് സെക്ടർ കമ്പനിയോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ ഇഷ്യൂ ചെയ്യുന്ന ഡിവെഞ്ചേഴ്സിനധികം ടി ഡി എസ് പിടിക്കില്ല അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് ഡിവെഞ്ചർ ഓക്കെ ലിസ്റ്റഡ് ഡിവെ ലിസ്റ്റഡ് കമ്പനിയുടെ ഡിബെഞ്ചർ വാങ്ങിയിട്ട് ആ എമൗണ്ട് അതായത് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഈ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ പോകുന്നില്ലെങ്കിൽ അത് അതിന് താഴെയാണ് ആ എമൗണ്ട് കിടക്കുന്നതെങ്കിൽ നമ്മളതിന് ടി ഡി എസ് അടയ്ക്കേണ്ട അടുത്ത പോയിൻ്റ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് നോട്ട് എക്സീഡിങ് ടെൻ തൗസൻഡ് നമുക്ക് ബാങ്കിൽ നമ്മൾ പൈസ നിക്ഷേപിച്ചിട്ട് അതിന് കിട്ടുന്ന ആനുവൽ ഇൻട്രസ്റ്റ് പതിനായിരത്തിൽ താഴെയാണെങ്കിൽ നമ്മളതിന് ടി ഡി എസ് അടയ്ക്കേണ്ട പിന്നെ പറയുന്നത് വിന്നിങ് ഫ്രം ലോട്ടറി ഇഫ് ദ എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ് ടെൻ തൗസൻഡ് ഓക്കെ ലോട്ടറി വാങ്ങിയിട്ട് അതിൻ്റെ എമൗണ്ട് ലോട്ടറി അടിച്ചിട്ട് അതിൻ്റെ എമൗണ്ട് പതിനായിരത്തിൽ താഴെയാണ് പ്രൈസ് അടിച്ചത് പതിനായിരത്തിൽ താഴെയാണെങ്കിൽ നമ്മളതിന് ടി എസ് അടയ്ക്കേണ്ട കാര്യമില്ല ഓർ ഓൺ വി ഓർ വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് ഇഫ് ദ എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ് ഫൈവ് ഫൈവ് തൗസൻഡ് അതായത് ഈ കുതിര കുതിര ഓട്ടത്തിൽ അത് പന്തയം വെച്ചിട്ട് പൈസ കിട്ടുകയാണെങ്കിൽ ഓക്കെ അപ്പം അതിൽ അയ്യായിരത്തിൽ താഴെയാണ് നമുക്ക് കിട്ടുന്ന പ്രൈസ് അതിൽ അതിനൊന്നും നമ്മൾ ടി ഡി എസ് അടയ്ക്കേണ്ട ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അഞ്ച് പോയിന്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ചിലപ്പോൾ നാല് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ചിലപ്പോൾ രണ്ട് മാർക്കിനെങ്കിലും കുറഞ്ഞ ഒന്നോ രണ്ടോ പോയിന്റ് വെച്ച് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം ഡിഡക്ഷൻസ് അലവബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ സാലറിയിൽ ഡിഡക്ഷൻസ് കണ്ടിട്ടുണ്ട് ഹൗസ് പ്രോപ്പർട്ടിയിലും ഡിഡക്ഷൻസ് ചെ ചെറുതായിട്ട് വരുന്നുണ്ട് ഓക്കെ ക്യാപിറ്റൽ ഗെയിനിന് വരുന്നുണ്ട് പി ജി ബി ബിക്കും ഡിഡക്ഷൻസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ ഇൻകത്തിൽ നിന്ന് എന്തൊക്കെ എമൗണ്ട് കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് ചോദിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് എനി റീസണബിൾ സം പെയ്ഡ് വൈ ദ

ആ ലോണിന് നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മുടെ എന്താണ് ഈ പറയുന്ന അതായത് ഈ സെക്യൂരിറ്റീസ് നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നിന്ന് എന്താണ് ആ എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ശ്രദ്ധിക്കാം തേർഡ് പോയിൻ്റ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ബൈ ദ എംപ്ലോയ ടു ദ എംപ്ലോയീസ് അക്കൗണ്ട് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ടു എനി പ്രോവിഡൻറ്റ് ഫണ്ട് ഇഫ് ദ എംപ്ലോയർ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ദ ഫണ്ട് ഇസ് ട്രീറ്റഡ് ആസ് ആൻഡ് ഇൻകം ഓക്കെ അതായത് എംപ്ലോയർ എംപ്ലോയിക്ക് കാശ് കൊടുക്കുന്നതിന് മുൻപ് ടി ഡി എസ് പിടിക്കണം സാലറിയിൽ നിന്ന് അത് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് അടിക്കുന്നത് എംപ്ലോയിൻ്റെ എംപ്ലോയിൻ്റെ അടയ്ക്കുമ്പോൾ എന്താണ് അത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത് അത് ഡിഡക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ ദ കേസ് ഓഫ് ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് മെഷീനറി പ്ലാന്റ് ഫർണിച്ചർ ഓർ ബിൽഡിംഗ് ദി ഫോളോയിങ് ഡിഡക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ഈ പറഞ്ഞ മെഷീനറി പ്ലാന്റ് ഫർണിച്ചർ ബിൽഡിങ് ഇതൊക്കെ എന്താണ് വാടകയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് കാശ് ഉണ്ടാക്കാം അപ്പോൾ വീടിന് വീട്ടാവശ്യത്തിനാണ് ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് പോവും അല്ലാത്ത പക്ഷം നമ്മൾ വല്ല ഹോളൊക്കെ വാടകയ്ക്ക് കൊടുക്കുമല്ലോ അതൊക്കെ എന്താണ് അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക അപ്പോൾ നമുക്ക് വന്ന എക്സ്പെൻഡിച്ചർ ഓൺ റിപ്പയർ അതായത് ബിൽഡിങ്ങിലോ മെഷീനറിക്കോ അല്ലെങ്കിൽ ഫർണിച്ചറിനോ ഒക്കെ നമുക്ക് വന്ന റിപ്പയർ അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് പ്രീമിയം ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഇൻ ദ കേസ് ഓഫ് ഫാമിലി പെൻഷൻ റിസീവ്ഡ് ബൈ വിഡോസ് ഓർ ഹേഴ്സ് ഓഫ് ഡിസീസ്ഡ് എംപ്ലോയി എ ഡിഡക്ഷൻ ഓഫ് വൺ തേർഡ് ഓഫ് സച്ച് ഇൻകം വിച്ച് അവർ ഓർ ഫിഫ്റ്റീൻ തൗസൻഡ് വിച്ച് അവർ ലെസ് ഇസ് അലൌഡ് ഓക്കെ ഫാമിലി പെൻഷൻ ലഭിക്കുകയാണ് ഒരു വിധവയ്ക്ക് ഫാമിലി പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ പതിനഞ്ചായിരം രൂപ വരെ ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റും പതിനഞ്ചായിരം രൂപ വരെയാണ് ഒരു വിധവക്ക് ഫാമിലി പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ അത് കംപ്ലീറ്റ്ലി അൺടാക്സബിൾ ആണ് അത് ടാക്സബിൾ അല്ല അക്സെപ്റ്റഡ് ആണ് പതിനഞ്ചായിരത്തിന് മുകളിലാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അത് വൺ തേർഡ് പരിഗണിച്ച് നോക്കുക അപ്പോൾ ഏറ്റവും ചെറുത് അതായത് പതിനഞ്ചായിരം വരെ ഡിഡക്ഷൻ കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ വൺ തേർഡ് ഇപ്പോൾ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നായിരം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഏഴായിരം കുറച്ചിട്ട് ബാക്കി വരുന്ന എത്രയാണ് എമൗണ്ട് പതിനാലായിരം എന്താണ് ടാക്സബിൾ ആകും ഓക്കെ അപ്പോൾ ഏഴായിരം മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ പതിനഞ്ചായിരം ഡിഡക്ട് ചെയ്തിട്ട് ആറായിരം മാത്രം ടാക്സബിൾ ആവില്ല ഓക്കെ അപ്പോൾ അതാണ് എന്തിൽ വരുന്നത് ഫാമിലി പെൻഷൻ്റെ കേസിൽ കൊടുക്കാവുന്ന ഡിഡക്ഷൻ പിന്നെ അടുത്ത പോയിന്റ് എന്താണ് ആറാമത്തെ പോയിന്റ് ഇൻ ദ കേസ് ഓഫ് ഇൻകം ഫ്രം സബ് ലെറ്റിംഗ് ഓഫ് എ ഹൗസ് റെൻറ്റ് റിപ്പയർ ചാർജസ് അക്സെട്ര ക്യാൻ ബി ഡിഡക്റ്റഡ് ഓക്കെ അതായത് ഒരാൾ വീട് വാടകയ്ക്ക് എടുത്ത് അത് സബ്ലെറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ വാടകയ്ക്ക് ഒക്കെ എടുത്തു അയാൾ മറ്റൊരാൾക്ക് മറിച്ച് വാടക ഒക്കെ കൊടുത്തെങ്കിൽ ഈ മറച്ചു വാടക കൊടുക്കുന്ന ആൾക്ക് വന്ന ചിലവുകൾ അയാൾ കൊടുക്കുന്ന റെൻറ്റ് അയാൾക്ക് വന്ന റിപ്പയറുകൾ ഈ വീടിനൊക്കെ അതും ചെയ്യാം അയാൾക്ക് ഈ സബ്ജെക്റ്റ് ചെയ്ത വീടിന് റെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതും ചെയ്യാം അയാൾക്ക് അതിൽ കുറയ്ക്കാൻ സാധിക്കും പിന്നെ ഏഴാമത്തെ പോയിന്റ് ഫ്രം ദ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ റിസീവ്ഡ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് സച്ച് ഇൻകം ക്യാൻ ബി ഡിഡക്റ്റ് നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക അതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കും എട്ടാമത്തെ പോയിന്റ് എനി അതർ എക്സ്പെൻഡിച്ചർ ഇൻകേഡ് ഹോളി ഓർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ഏർണിംഗ് ആൻഡ് ഇൻകം ഈസ് ഡിഡക്റ്റബിൾ ഓക്കെ എനി അതർ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഹോളി ഓർ എക്സ്ക്ലൂ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ഏർണിംഗ് ആൻഡ് ഇൻകം അതായത് ഒരു ഇൻകം ഏൺ ചെയ്യാനായിട്ട് നമുക്ക് വന്ന എക്സ്പെൻഡിച്ചറൊക്കെ എന്താ ചെയ്യുക ആ ഇൻകത്തിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഡക്ഷൻസ് പറയാനുള്ളത് ഓക്കെ ഇനി നമുക്കൊരു ഇല്ലസ്ട്രേഷൻ ജസ്റ്റ് നോക്കാം ഇൻകം ഫ്രം അതർ സോഴ്സിലൊരു ഇലസ്ട്രേഷൻ അതായത് ഒരു ക്വസ്റ്റൻ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ് ഓക്കെ അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് ഇൻകം ഫ്രം അതർ സോഴ്സ് കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത് അതിലൊന്നാമത്തെ പോയിന്റ് ഡയറക്ടേഴ്സ് ഫീ ആണ് അത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ട്വൽവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് എന്താണ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പോയിന്റ് അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ പതിനാറായിരം കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാമത്തത് അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ശ്രീലങ്ക ഇത് നിന്ന് വരുന്ന അഗ്രികൾച്ചറൽ ഇൻകം ആണ് അപ്പോൾ ഇത് ടാക്സബിൾ ആണ് ഡയറക്ടേഴ്സ് ഫീ എന്താണ് അത് ടാക്സബിൾ ആണ് ഇൻ അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ ടാക്സബിൾ അല്ല ഡിവിഡൻ ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി ടാക്സബിൾ അല്ല ഡിവിഡൻ ഫ്രം ഫോറിൻ കമ്പനി ടാക്സബിൾ ആണ് ഡിവിഡൻ ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിവിഡൻ ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് അതേപോലെ റോയൽറ്റി ഇൻകം എന്താണ് അതിൽ തേർട്ടി തൗസൻഡ് എക്സ്പെൻഡ് ആണ് എക്സ്പെൻഡിച്ചറ് വന്നിട്ടുണ്ട് അതിൽ എത്രയാണ് കാണിച്ചിരിക്കുന്നത് റോയൽറ്റി ഇൻകത്തിൽ വൺ ലാക്ക് വന്നിട്ടുണ്ട് എക്സ്പെൻഡ് റുപ്പീസ് തേർട്ടി തൗസൻഡ് ഓൺ റോയൽറ്റി ഓക്കെ അതായത് ആ റോയൽറ്റി വാങ്ങിയയാൾക്ക് ചിലവ് വന്നത് ആ റോയൽറ്റി വാങ്ങാനായിട്ട് വന്ന ചിലവ് മുപ്പതിനായിരം രൂപയാണ് അപ്പോൾ അത് കിഴിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് റോയൽറ്റി ഇൻകം കാണിക്കാനായിട്ട് നെക്സ്റ്റ് വൺ ഈസ് ഹോണറേറിയം ഫ്രം ലെക്ചേഴ്സ് ഓക്കെ ഹോണറേറിയം നമ്മൾ കൊടുത്ത ലെക്ചേഴ്സിന് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താണ് ലെക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇയാൾ അപ്പോൾ അതിന് ഇയാൾക്ക് ഹോണറേറിയം കിട്ടിയിട്ടുണ്ട് കാശ് കിട്ടിയിട്ടുണ്ട് അത് ഫിഫ്റ്റി ആണ് ഓക്കെ അതേപോലെ വിന്നിംഗ് ഫ്രം ഹോർസ് റൈസിൻ്റെ ഗ്രോസ് എമൗണ്ട് ഫോർട്ടി തൗസൻഡ് ആണ് അപ്പോൾ ഗ്രോസ് എമൗണ്ട് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ടി ഡി എസ് പിടിക്കും അപ്പോൾ ആ ടി ഡി എസും കൂടി ചേർത്ത് വന്ന എമൗണ്ട് ഗ്രോസ് എമൗണ്ട് നാൽപ്പതിനായിരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല അത് നേരിട്ട് അതേപോലെ നമ്മുടെ ആൻസറിലേക്ക് എഴുതിയാൽ മതി നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഗ്രോസ് അപ്പ് ചെയ്യേണ്ടത് ഗ്രോസ് എമൗണ്ട് കൊടുത്തത് കൊണ്ട് കുഴപ്പമില്ല നെക്സ്റ്റ് ടെൻ പോയിന്റ് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ടാക്സ് ഫ്രീന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ എന്താണത് ടാക്സബിൾ ആണ് അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുക ഓക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതേപോലെ എഴുതുക ഓക്കെ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഡയറക്ടറിൻ്റെ ഫീ ആദ്യമായിട്ട് എഴുതുക ഇറ്റ് ഇസ് ടാക്സബിൾ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ ഇസ് നോട്ട് ടാക്സബിൾ സോ ഇറ്റ് ഇസ് എക്സെപ്റ്റഡ് ഇവിടെ എഴുതിയിട്ടില്ല അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ശ്രീലങ്ക ഇസ് ടാക്സബിൾ ബിക്കോസ് ഇറ്റ് ഇസ് അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം എബ്രോഡ് ഓക്കെ പിന്നെന്താണ് അടുത്തത് ഡിവിഡൻ ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി ഇസ് എക്സെപ്റ്റഡ് ഓക്കെ ദി കമ്പനി വിൽ ബി ഓൾറെഡി ഗിവൺ ദി ടാക്സ് ഓക്കെ ഇനി അടുത്ത പോയിന്റ് ഡിവിഡൻ ഫ്രം ഫോറിൻ കമ്പനി ഇസ് ടാക്സബിൾ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഡിവിഡൻസ് ഫ്രം റോയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് ടാക്സബിൾ റുപ്പീസ് ട്വൽവ് തൗസൻഡ് അത് കഴിഞ്ഞിട്ട് റോയൽറ്റി വി ഹാവ് റിസീവ്ഡ് വൺ ലാക്ക് ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ റിസീവിങ് സച്ച് റോയൽറ്റി ഇസ് തേർട്ടി തൗസൻഡ് സോ സെവൻറ്റി തൗസൻഡ് വിൽ ബി ടാക്സബിൾ അത് നമ്മൾ കുറച്ചിട്ട് വേണം എഴുതാനായിട്ട് അപ്പം ഒരു ലക്ഷത്തിൽ നിന്ന് മുപ്പതിനായിരം മൈനസ് ചെയ്തിട്ട് എഴുപതിനായിരം എഴുതുക honorarium from lecturers is completely taxable. Fifty thousand is completely taxable. Winning from horse race forty thousand is completely taxable. Interest on government securities rupees fifteen thousand is taxable. So you have to write that amount. Okay, and while adding all these amounts, you will be getting 2,46,300 forty six thousand three hundred, which is our total income from other sources. Okay. Okay. Any last point? An. തിയറിയിൽ രണ്ട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് ഒരുപാട് വട്ടം ചോദിച്ചൊരു ചോദ്യമാണിത് ഡിഗ്രി പരീക്ഷയ്ക്ക് ഇൻകം ടാക്സിൽ ഒരുപാട് വട്ടം ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് അപ്പോൾ അതും കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ ഓക്കെ അതോടുകൂടി ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മെത്തേഡ് ടു അവോയ്ഡ് ടാക്സ് ബൈ ഹൈ ഇൻകം ഗ്രൂപ്പ് ഓക്കെ ഹൈ ഇൻകം വാങ്ങുന്ന എസ് എസ് സീസ് ചെയ്യുന്ന ഒരു എന്താണ് ടാക്സ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് മെത്തേഡാണത് അതൊരു ഇല്ലീഗൽ മെത്തേഡായിട്ട് തന്നെ പരിഗണിക്കാം ഓക്കെ എന്താ അവർ ചെയ്യുക ദേ വിൽ ട്രാൻസ്ഫർ സെക്യൂരിറ്റീസ് ടു ലോ ഇൻകം ക്ലാസ് ഓഫ് എസ് എസ് സീസ് ഓൺ ദ ഈ ഓഫ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓക്കെ ഈ സെക്യൂരിറ്റീസ് ഇവർ വാങ്ങിയിട്ട് ഇതിനെന്താണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതിന് തലേ ദിവസം അല്ലെങ്കിൽ അത് കിട്ടുന്നതിന് കുറച്ച് ദിവസം മുൻപ് ഇവരെന്തേയും അത് ലോ ഇൻകം എസ് എസിന് ഇവരെ പരിചയക്കാർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ആ ഇൻട്രസ്റ്റ് ആർക്ക് പോവും ലോ ഇൻകം എസ് എസിന് പോവും അവരുടെ കയ്യിൽ നിന്ന് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഇൻകം വാങ്ങിയിട്ട് ഒരു ചെറിയ കമ്മീഷൻ അവർക്ക് കൊടുക്കും അത് അത് മുഖാന്തരം അവരെന്തേയും അവർ ടാക്സ് വെട്ടിക്കാൻ ശ്രമം നടത്തും അതിൻ്റെ പേരാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് ജനറലി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇസ് പേയബിൾ ഹാഫ് ഇയർലി ഓർ ഇയർലി ഓൺ ദ ഡ്യൂ ആൻഡ് ദ ഡ്യൂ ഡേറ്റ്സ് ആർ ഫിക്സ്ഡ്

വീണ്ടും വരത് റീപർച്ചേസ് ചെയ്യുക ആ കാശ് തിരിച്ചു കൊടുത്തിട്ട് ആ സെക്യൂരിറ്റീസ് വില പേര് തന്നെ വീണ്ടും ആക്കുക അപ്പോൾ അതൊരു ട്രിക്കാണ് നമ്മൾ എന്താണ് ഈ പറയുന്നത് നമ്മൾ ആ ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റി വില ടോട്ടൽ ഇൻകത്തിലേക്ക് ആഡ് ആവാതിരിക്കാൻ ഇവർ ചെയ്യുന്നൊരു ട്രിക്കാണ് അപ്പോൾ അതൊരു ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് അത് എന്താണ് ഒരു ഇല്ലീഗൽ വേ ടു അവോയ്ഡ് ടാക്സ് ആണ് ഓക്കെ അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സില് പറയാനായിട്ടുള്ളത് ഓക്കെ അത് ചെറിയൊരു ചാപ്റ്ററാണ് ഫിഫ്ത്ത് സെമസ്റ്ററിൽ നന്നായിട്ടൊന്ന് വായിച്ചാൽ നമുക്കതിൽ സ്കോർ ആവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക